വടകരയിൽ ഇത്തവണ ജയിക്കുമെന്ന് ഇടത് സ്ഥാനാർത്ഥി കെ ശൈലജ. ടി പി കേസും വിധിയും കോടതിയുടെ മുന്നിലുള്ള വിഷയമാണ്. അതുമാത്രം പറഞ്ഞാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വടകരയിൽ മുരളീധരൻ വികസനം കൊണ്ടുവന്നോ എന്ന് ജനങ്ങൾ വിലയിരുത്തട്ടെയെന്നും കെ ശൈലജ പറഞ്ഞു. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ശൈലജ ടീച്ചർ ഇന്നത്തെ പ്രചാരണത്തിന് തുടക്കമായി. ഇന്ന് ഇവിടെ പേരാമ്പ്ര ആശുപത്രിയിൽ വെച്ചാണ് ആദ്യ പരിപാടി നടന്നത്. എന്തായാലും മുൻ ആരോഗ്യമന്ത്രിയാണ്, അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ തന്നെ ഇന്നത്തെ പ്രചാരണം തുടങ്ങാന്ന് കാര്യം. തീർച്ചയായിട്ടും ആരോഗ്യവകുപ്പിൽ 5 വർഷം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെടുമ്പം അത് ഏത് ആശുപത്രിയായാലും ഏത് ജീവനക്കാരായാലും ഒരു പ്രത്യേക ബന്ധം നമുക്ക് തോന്നും. കാരണം ഞാൻ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് വളരെ ഗുരുതരമായിട്ടുള്ള ഒട്ടേറെ പ്രതിസന്ധികൾ കേരളം നേരിട്ടൊരു സമയം കൂടിയായിരുന്നു, അത് പകർച്ചവ്യാധികളും മറ്റുമായിട്ട്. ആ സമയത്ത് കേരളത്തിലെല്ലാ ആശുപത്രികളും, അത് ഗവൺമെന്റെന്നോ സ്വകാര്യമെന്നോ ഭേദമില്ലാതെ ഞങ്ങൾ ഒരുമിച്ച് നിന്നു. സ്വകാര്യ ആശുപത്രികളെ കൂടി സഹകരിപ്പിച്ചുകൊണ്ടാണ് കോവിഡിനെയും നിപ്പയെയും എല്ലാം നേരിടാൻ കേരളം തയ്യാറെടുത്തത്. നമ്മുടെ ആ മാതൃക പലർക്കും അത്ഭുതമായിരുന്നു. മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ അവിടുത്തെ ആരോഗ്യമന്ത്രി രാജേഷ് തോപ്പ് എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു, ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ ഈ സ്വകാര്യ ആശുപത്രികളെ സഹകരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ആശുപത്രികളുണ്ട്, അതേസമയത്ത് സ്വകാര്യ ആശുപത്രികളെയും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, അവരെയും കൂടി സഹകരിപ്പിക്കുന്നു. അതിൽ സഹകരണ മേഖലയിലുള്ള ആശുപത്രികൾ, അത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ മുൻകൈയോടുകൂടി സ്ഥാപിക്കപ്പെട്ട ഒട്ടേറെ സഹകരണ ആശുപത്രികൾ കേരളത്തിലുണ്ട്. നമ്മുടെ ഈ ആശുപത്രി അടക്കം എല്ലാ സഹകരണ ആശുപത്രികളും വളരെ സ്തുത്യർഹമായ സേവനം കോവിഡ് കാലത്ത് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു ടീം വർക്ക് അത് മറ്റുള്ളവർക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഒന്നാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക്. അതുകൊണ്ട് തന്നെയാണ് 2020 നമ്മൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു നേട്ടം ഈ പകർച്ചവ്യാധികളെ നേരിടുന്നതിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി ആശുപത്രികളിലേക്കൊക്കെ ചെല്ലുമ്പോൾ ആ പ്രവർത്തനങ്ങളുടെ ഒരു ഓർമ്മയും അതുപോലെ തന്നെ അവരുമായിട്ടുള്ളൊരു ബന്ധവും സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വടകര പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി അവരോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക.